ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിന് വീണ്ടും താൽക്കാലിക ആശ്വാസം. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് സുപ്രീംകോടതി രണ്ടാഴ്ചത്തേക്ക് മാറ്റി. അതുവരെ അറസ്റ്റ് തടഞ്ഞുള്ള ഇടക്കാല ഉത്തരവ് തുടരുമെന്ന് കോടതി വ്യക്തമാക്കി. സിദ്ദിഖ് തെളിവ് നശിപ്പിക്കുകയാണെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നുമായിരുന്നു സംസ്ഥാന സർക്കാരിന്റെ വാദം. അന്വേഷണവുമായി സഹകരിക്കുമെന്നും സംസ്ഥാന സർക്കാരിന്റെ സത്യവാങ്മൂലത്തിന് എതിർ സത്യവാങ്മൂലം നൽകാൻ സമയം വേണമെന്നുമായിരുന്നു സിദ്ദിഖിന്റെ ആവശ്യം. ഇത് പരിഗണിച്ചാണ് കേസ് പരിഗണിക്കാനായി മാറ്റിയത്. കൂടുതൽ സമയം ലഭിച്ചാൽ സിദ്ദിഖ് തെളിവുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഇതിനെ സംസ്ഥാന സർക്കാർ എതിർത്തു. എന്നാൽ പരാതി നൽകാൻ 8 കൊല്ലം കാലതാമസം എങ്ങനെ വന്നുവെന്ന് കോടതി വീണ്ടും ആരാഞ്ഞു. സിദ്ദിഖിനായി മുതിർന്ന അഭിഭാഷകൻ വി ഗിരിയാണ് ഹാജരായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിലാണ് അതിജീവിതയ്ക്ക് പരാതി നൽകാൻ ധൈര്യം ലഭിച്ചതെന്നും സൂപ്പർ സ്റ്റാറിനെതിരെ പോകാൻ പലരും മടിക്കുമെന്നും പരാതി നൽകുന്നതിനു മുമ്പ് തന്നെ ഫേസ്ബുക്കിൽ വിഷയം ഉയർത്തിയിരുന്നുവെന്നും അതിജീവിതയുടെ അഭിഭാഷക കോടതിയെ അറിയിച്ചു. ജസ്റ്റിസുമാരായ ബേല എം ത്രിവേദി, സതീഷ് ചന്ദ്രശർമ്മ എന്നിവരടങ്ങിയ ബെഞ്ചാണ് സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. 24 ഡൽഹി.